Hello guys, assalamu alaikum. Welcome to another video of Resha's World. Now, in the cup of yogurt recipe, and channel is ready to subscribe. Link is subscribe. So, the bell icon good in the click here. Upon an option with him, Adum good in the click here. Upon the video, you will come. Apart in the another cup at the tender. Tolio lani kariki and left the gitter. Cherry cherry cube side at the tender. In the mk the wavy canum. அப்ப தான் நான் ஒரு கப் வெல்ல ஒழிச்சிட்டு வந்து வேவிக்கുന്നുണ്ട് ஹாஃப் வேவ் ആയ மதி கப் வெந்து வரன സമയം கொண்டு நமக்கு அது மரினேட் ചെയ്യാനുള്ള ஒரு மிக்ஸில இடையக்கி எடுக்கம் அப்ப அதின வேண்டிட்டு ஒரு பவுலுக்கு கால் கப் மைதா ஏடைது கொடுக்காம் அதே கப்பில என்ன ஒரு முக்கால் கப்போளம் கார்ன்ஃப்ளோர் ஏடைது கொடுக்காம் പിന്നെ ഇതിക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ വൺ ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ടൈറ്റ് ആണെങ്കിൽ ഇതിക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം നല്ലോണം ലൂസാവാൻ പാടില്ല ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം സ്പീഡിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കപ്പ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്ലോലി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ്സൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഞാൻ 5 മിനിറ്റ്സിൻ്റെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു പാനിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓരോന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ഇതാ ഞാൻ ഒരു ഓണിയൻ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലെ ഓണിയൻ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ വെക്കാം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ യൂസ് ചെയ്യാം എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം ഞാനിപ്പോൾ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചേരം ഒന്ന് വഴറ്റാം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചില്ലിക്കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് ഒക്കെ കമൻറ്റ് ഡൗൺ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.